ആറുമല സ്കൂളിലെ ഉണ്ണിമാഷ് അടക്കമുള്ള അധ്യാപകർ ലൈവത്തോളിൽ നൗഫലിനൊപ്പമാണ് ചേരുന്നത്. നൗഫലിലേക്ക് മാഷ ഇവിടെ നിൽക്കുമ്പോൾ മാഷ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ യാഥാർത്ഥ്യത്തോട് ഇപ്പോൾ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ, പൊരുത്തപ്പെട്ട് വരുന്നു. ഞാൻ നിങ്ങളെ കയ്യിൽ റെക്കോർഡ് നേരത്തെ നോക്കുമായിരുന്നു, 32 കുട്ടികൾ ഇനി ഇല്ല. 32 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കുറേ കുട്ടികളെ മിസ്സിങ് ആണ്, അവർ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉണ്ടാവണേ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മാഷും കൂടി ഇവിടെ ഉണ്ടാവേണ്ടായിരുന്നല്ലേ? ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഞങ്ങൾ ആ റൂമിൽ, അവിടെ ഒരു റൂമിലാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. മഴ കനത്തപ്പോൾ ഞങ്ങൾ അവിടെയാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ദിവസം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ട് പോകേണ്ടി വന്നപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെന്തെടുത്ത്, അവരിവിടുന്ന് ഞാനില്ലാത്തതുകൊണ്ട് അവർ വേറെ സ്ഥലത്തേക്ക് മേപ്പാടി ടൗണിൽ പോയി അവരുറങ്ങി. കുട്ടികളില്ലാണ്ട് മാഷിങ് നിൽക്കുകയെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ കുട്ടികളെ എല്ലാം തിരികെ കൊണ്ടുവരണം. എല്ലാ കുട്ടികളെയും നമുക്ക് തിരിച്ചെത്തിക്കണം. ചിതറിപ്പോയ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന അവരെ ഒന്നിപ്പിക്കണം, ഈ നാടിനെ ഒന്നിപ്പിക്കണം, നാട്ടുകാരെ ഒന്നിപ്പിക്കണം, ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാം ചേർത്ത് നിർത്തണം. എന്നിട്ട് ഞങ്ങൾക്ക് ആ പഴയ പോലെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിപ്പിക്കണം. അതാണ് ഞങ്ങൾ ഇതുപോലൊരു വെള്ളാർമല സ്കൂൾ ഇനിയും വേണം. വെള്ളാർമല എന്ന പേര് നമുക്ക് പോകാൻ പാടില്ല. അത് നിലനിർത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഇനി വിദ്യാലയത്തിന് മാത്രമേ കഴിയുള്ളൂ, വേറെ ഒന്നിനും കഴിയില്ല. ഈ ജനതയെ തിരിച്ചു പിടിക്കാൻ ഇനി വിദ്യാലയത്തിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ 8 വർഷമായിട്ട് ഇവിടെ 2016 ജോലി കയറിയതാണ്. അപ്പം ആ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വേറൊരു സ്കൂളുകളിലേക്കും പോവാതിരിക്കാൻ കാരണം ഇവിടുത്തെ ആ ഒരു ഒത്തൊരുമ സ്നേഹം മാത്രമാണ്. നമുക്ക് ആ കുട്ടികളായാലും നമ്മുടെ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ മക്കളാണ്. പിന്നെ സ്കൂളാണെങ്കിലും പുറമേയുള്ള ആദ്യ രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ നമ്മുടെ സ്വന്തമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് വലിയ പ്രയാസം. ഇനി ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് വീണ്ടെടുക്കണം. അതിനുള്ള മുന്നോട്ടുള്ള യാത്രയിലാണ് ഇനി നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞുപോയി, സംഭവിക്കാതിരിക്കട്ടെ. ഇനി ഇങ്ങനെ ഈ രീതിയിൽ സംഭവിക്കാതിരിക്കട്ടെ. ഇനി നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇവരൊറ്റക്കെട്ടായിട്ട് നമ്മൾ കൂട്ടിപ്പിടിക്കണം. ഈ ബാക്കിയുള്ള പാരൻസിനെ കാര്യങ്ങളിൽ കണ്ടിരുന്നു? കണ്ടിരുന്നു. പല പാരൻസിനും കണ്ടിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പരമാവധി ഞങ്ങൾ കുട്ടികളെ നേരിട്ട് കണ്ടു. പിന്നെ പല പാരൻസും ഇപ്പോൾ മിസ്സിങ് ആണ് എങ്കിലും ഞങ്ങൾ പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ നാടിനെ ഒരുമിച്ച് നിർത്തിയിരുന്ന ഒരിടമായിരുന്നു, ഒരു സാംസ്കാരിക കേന്ദ്രം. അല്ലെങ്കിൽ നാടിനെയും നാട്ടുകാരെയും കുട്ടികളെയും, കുട്ടികളെ മാത്രമല്ല ഈ നാടിനെ തന്നെ കൂട്ടിപ്പിടിച്ചിരുന്ന ഒരിടമായിരുന്നു നമ്മുടെ ഈ സ്കൂൾ, വെള്ളാർമല സ്കൂൾ. ഈ സ്കൂൾ ഞങ്ങൾക്ക് തിരിച്ചു വേണം, അതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇത്രയും വിചാരിച്ചില്ല, ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ മനസ്സിൽ കാണുന്ന ചിത്രത്തേക്കാളും 100 ഇരട്ടി അപ്പുറമായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് തകർന്നു പോയത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇത് തകർന്നു പോയി. ഇത് തകർന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വേദനയാണ് വന്നത. ആദ്യം ഞങ്ങളെല്ലാവരും പഠിത്തു നിർത്തിയതാണ് സാർ. എല്ലാവരുടെയും വിയർപ്പുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ലേഡി ടീച്ചേഴ്സിനോട് ഇങ്ങോട്ട് പ്രത്യേകം വരണ്ടാന്നാ പറഞ്ഞേക്കും, വരണ്ടാന്ന് പറഞ്ഞു, അവർ താങ്ങൂല. ഈ അധ്യാപകരുടെ സങ്കടം അത് വല്ലാത്ത സങ്കടമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന മാഷയാണ് കണ്ടത്. ഇനിയിപ്പോൾ അവർ സ്കൂൾ രേഖകൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അവർക്ക് DD ഓഫീസിലേക്ക് പോകണം. കൂടുതൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വന്തം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോകുന്നത്.